ഇത് കണ്ടോ, ഇതൊരു കടൽ തന്നെയാണ്. ഇതൊരു റിസർവോയർ എന്ന് വിളിക്കാൻ ഇതിനെ ആവുന്നില്ല, കടൽ തന്നെയാണ് ഇത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇതുണ്ടോ, ഈ റിസർവോയറിൻ്റെ മറുകര എത്ര സൂം ചെയ്താലും കണ്ണുകൊണ്ടോ ക്യാമറ കൊണ്ടോ ഒന്നും ഇല്ല മറുകര. അത് കടൽ പോലെ അങ്ങ് വിശാലമായിട്ട് അങ്ങ് അനന്തമായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഡാം ഇതുണ്ട്, ഗംഭീരമായിട്ട് നമുക്കിവിടെ കാണാം. ഹായ്, കർണാടകത്തിലെ ഏറ്റവും വലിയ ഡാമായ തുംഗഭദ്രയുടെ വിശേഷങ്ങളാണ്. കർണാടകത്തിലെ നല്ല, ഇത് നിർമ്മിച്ച കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമായിരുന്നു. ഇവിടെ ഈ ഒരു ഡാം എന്നതിലപ്പുറം ഒരു നല്ലൊരു വ്യൂ, നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ ഉള്ള നല്ല കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തുംഗഭദ്ര. അപ്പോൾ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ ഏറ്റവും മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഡാമും അതിൻ്റെ റിസർവോയറും എല്ലാം ചേർത്ത് രാവിലെ നല്ലൊരു കാഴ്ച, അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ്, ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ആദ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ തുംഗഭദ്ര കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വ്യൂ പോയിൻറ്റിലേക്ക് റോഡുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ വൈകുണ്ഠ എന്ന പേരിലൊരു സ്റ്റേ ഉണ്ട്. ഇവിടുത്തെ ഈ ഡാം ബോർഡിൻ്റെയാണ്, ടി ബി ഡാം ബോർഡിൻ്റെയാണ്. അപ്പോൾ ആ സ്റ്റേയിൽ താമസിക്കുകയാണ്, നേരത്തെ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഇതിനുള്ളിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഈ വ്യൂ പോയിൻറ്റിലേക്ക് നേരത്തെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡാമിൽ ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്ത് നടത്തുന്നത് ഇപ്പോഴും ബസ് സർവീസ് ഉണ്ട്. ഈ താഴെ ഡാമിൻ്റെ അടുത്ത് വരെ ഡാം വ്യൂ പോയിൻറ്റിലും ഗാർഡനിലേക്കൊക്കെ ഉള്ളു ബസ് സർവീസ്. ആ മേളിലേക്ക്, വ്യൂ പോയിൻറ്റിലേക്ക് പോകണമെങ്കിൽ ഇതിലെ നടന്ന് തന്നെ പോകണം. ഈ നിൽക്കുന്ന മരമല്ല, എന്ത് മരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, നമുക്കൊക്കെ പരിചയമുള്ള ഒരു മരമാണ്. ഇത് നമ്മുടെ കൊന്നയാണ് കേട്ടോ, ചീമക്കൊന്ന. ഇത് കണ്ടോ, കൊന്നയുടെ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ കൊന്ന തന്നെയാണ്. ഇലയും പൂവും ഒക്കെ കാണാൻ പറ്റുന്നില്ലല്ലേ. ഇലയ്ക്ക് നമ്മുടെ അടുത്ത് കൊന്നയായിട്ട് വ്യത്യാസമുണ്ട്, പൂ ഏതാണ്ട് അതുപോലെ തന്നെ. കൊന്ന തന്നെയാണ്, അതിൻ്റെ ഒരു ചെറിയ വേഷങ്ങൾ, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് 2.0. ഈ തുംഗഭദ്ര ഡാമിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർണാടകത്തിലെ ഹോസ്പെറ്റിനടുത്താണ്. ഹോസ്പെറ്റ് എന്ന് പറഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ സ്ഥാപിച്ചിട്ടുള്ള ഒരു പട്ടണമാണ്. അന്ന് പട്ടണമായിരുന്നു, അന്നും പട്ടണമായിരുന്നിരിക്കും. എന്തായാലും ഇന്നതൊരു വലിയ പട്ടണമാണ്. കർണാടകത്തിലെ ബെല്ലാരി ജില്ലയിലെ ഒരു പട്ടണമാണ്. ഹോസ്പെറ്റിന് ഒരു 5-6 kilometers ഉള്ളൂ ഈ തുംഗഭദ്ര ഡാമിലേക്കുള്ള ദൂരം. ഹോസ്പെറ്റിനെ നിങ്ങൾക്കറിയാം, ഹംപി യാത്രയിൽ, ഹംപിക്കടുത്തുള്ള ടൗൺ, ഹംപിയുടെ പ്രവേശന കവാടമാണ് ശരിക്കും ഹോസ്പെറ്റ്. ശരിക്കും ഡാമിൻ്റെ കാഴ്ച, മുകളിൽ നിന്നും താഴോട്ടുള്ള കാഴ്ചകൾ കണ്ട് നിങ്ങൾ ഞെട്ടാൻ പോവാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. അപ്പം എന്തായാലും ഇതിനിടയ്ക്കൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, മേളിൽ ചെന്ന് കണ്ട് നിങ്ങൾ ഞെട്ടിയാൽ മതി. ഓ, നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല. രാവിലെ നല്ല തുംഗഭദ്ര ടി വി ഡാം കർണാടകത്തിലെ ഒരു ഡാമാണെങ്കിലും കർണാടകത്തിൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ള ഒരു ഡാമല്ല, ആന്ധ്രയ്ക്കും കർണാടകയ്ക്കൂടെ സംയുക്ത ഉടമസ്ഥതയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ടി ബി ബോർഡ്, തുംഗഭദ്ര ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡാണ്. ഈ ബോർഡിൽ ആന്ധ്രയുടെയും കർണാടകത്തിൻ്റെ എല്ലാ അംഗങ്ങളുണ്ട്. ഇങ്ങനെ ആന്ധ്രയും കർണാടകയുടെ സംയുക്തമായിട്ടാണ് നിർമ്മിച്ചത്. പക്ഷേ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് തമിഴ്നാടാണ് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മളത് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്തി, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറത്തില്ല, താഴെ വരെ കയറത്തുള്ളൂ. ഈ ഡാം പണിത കാലത്ത് തന്നെ സ്ഥാപിച്ച വ്യൂ പോയിൻ്റാണ് കേട്ടോ. വ്യൂ പോയിൻറ്റിൻ്റെ മേളിൽ പോലും, വ്യൂ പോയിൻറ്റിൻ്റെ മേളിലോട്ട് പോലും പോകണമെന്നില്ല. ഇവിടെ നിന്ന് തന്നെ ഞാനൊന്നത് ഈ ക്യാമറ തിരിച്ചാൽ നിങ്ങൾക്ക് ഗംഭീര കാഴ്ച കാണാം. പക്ഷേ ആ കൊന്ന മരത്തിൻ്റെ ശിഖരങ്ങൾക്കിടയിലൂടെയേ കാണാൻ പറ്റൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നില്ല. നമ്മൾ കയറി വന്നപ്പോൾ ഇടത് സൈഡിലാണ് വാച്ച് ഗാലറി ഉള്ളത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വൈകുണ്ഠ സ്റ്റേ ആണ്. വൈകുണ്ഠ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഡാം പണിത കാലം പോലെ ഉള്ളതാണ് കേട്ടോ. ഈ വാച്ച് ഗാലറി ആയാലും അന്ന് മുതലേ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ VIPകൾക്ക് മാത്രം താമസിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിമാർക്കും ഒക്കെ മാത്രം താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഇന്ന് പക്ഷേ ആർക്കും റൂം കിട്ടും, മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. ഇതുണ്ടോ, ഇതാണ് വൈകുണ്ഠ ഹോം സ്റ്റേ. പഴയതാണെങ്കിലും കണ്ട പഴയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നില്ല, മോടി പിടിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. തുംഗഭദ്ര ബോർഡിൻ്റെ വൈകുണ്ഠ ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് പഴയ ഗസ്റ്റ് ഹൗസ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോൺ കാണാം, അതിലെഴുതിയിരിക്കുന്നത് 1952 വിജയദശമി ദിനത്തിൽ ശ്രീ ജവഹർലാൽ നെഹ്റു ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊരു സ്റ്റോണൊക്കെ ഇവിടെ കണ്ടു. നെഹ്റുജിയൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും പറ്റിയാൽ നിങ്ങളും വരിക, ഇവിടെ വന്ന് താമസിക്കുക. ഇവിടെ വന്ന് താമസിച്ചാണ്ടല്ലോ ഇവിടുത്തെ ഈ മുറ്റത്ത് നിന്നുള്ള നോട്ടം. ഇതിൻ്റെ മേളിൽ ബാൽക്കണി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. താഴെ കടലാണ്, കടൽ, തുംഗഭദ്ര കടൽ. നമ്മൾ കയറി വന്ന വഴി ഇതാണ് കേട്ടോ. ഇതിലെ കൂടെ ഇനി തിരിച്ച് നമുക്ക് അതിലെ തന്നെ പോകണം. ഇതാണ് വ്യൂ പോയിൻ്റ്. ഇനിയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞ, നിങ്ങൾ ഞെട്ടുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഞെട്ടിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു,
ഇതുണ്ട് വാസ് ഗാലറി. ഇതാണെങ്കിലും ഇതിലേക്ക് പ്രവേശനമില്ല. ഈ ഡാം പണിയുന്ന സമയത്ത് തന്നെ 1950 തന്നെയൊക്കെ നിർമ്മിച്ച ഒരു വാസ് ഗാലറിയാണ്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോകും മുമ്പ് ഹോസ്പെറ്റിനെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ, മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുകയാണല്ലോ, മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുകയാണല്ലോ. ആ, ഇവിടെ കണ്ടോ, എൻ എച്ചിലൂടെയുള്ള ഒരു പാലം കണ്ടോ. എൻ എച്ചിലൂടെയുള്ള ഈ പാലത്തിൽ നിന്നിട്ട് ഞാൻ അതിലേക്ക് വന്നപ്പോഴേക്കും രാവിലെ അവിടെ നിർത്തി അതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഡാമിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു, വീഡിയോസ് എടുത്തായിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടുന്ന് അത് കറക്റ്റ് ആ സൂര്യനുങ്ങി ഉദിച്ചു വരുന്ന സമയമൊക്കെ ആയിരുന്നു. ആ റോഡ് ഹൈവേയിലൂടെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ കുറേ വാഹനങ്ങളും സൂര്യനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു കാക്കയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളും നിങ്ങൾ കാണുക. ഏതാണ്ട് 10-32 ഷട്ടറുകളും സ്ലൂയിസ് ഗേറ്റുകളും ഏതാണ്ടെല്ലാം ഉണ്ട് ഈ ഡാമിന്. എന്തായാലും അതൊക്കെ കൂട്ടിയിട്ട് ഗംഭീര ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ വശത്തു നിന്നുള്ള താഴ്വാര കാഴ്ചകൾ അത്ര ഗംഭീരമല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് മെയിൻ കാഴ്ചയിലേക്ക് തന്നെ പോകും. തുംഗഭദ്ര ഡാം, തുംഗഭദ്ര ഇതുണ്ടോ, ഇതാണ് തുംഗഭദ്ര, ഇതാണ് ഞങ്ങൾ പറഞ്ഞ തുംഗഭദ്ര ഡാം. ഞാൻ ഇന്നലെ വന്ന ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതാണ്. നിങ്ങൾക്കത് എന്താണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പകുതി കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഇന്നലത്തെ കുറച്ച് കാഴ്ചകൾ ഈ വീഡിയോയിലുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇത് എന്നെ ഇന്നലെയും ഞെട്ടിച്ചതാണ്. ഇപ്പോൾ ഇത് കുറച്ച് മഞ്ഞൊക്കെ ആയതുകൊണ്ട് കാണാത്തതാണെന്ന് ഓർക്കണം. പക്ഷെ മഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ അങ്ങേക്കര കാണത്തില്ല. ഇതെന്തൊരു ഡാമാണെന്ന് നിങ്ങൾ ഓർക്കണം. അനന്തമായിട്ടൊരു കടൽ പോലെ കിടക്കുന്നത്. ഞാൻ കുറച്ച് അതിനെക്കുറിച്ചൊക്കെ കുറേ വിശദീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കും, കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്കിലിതുണ്ടോ, ഇപ്പോൾ ഈ മുകളിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. ഇത് മുകളിൽ നിന്ന് കാണുമ്പോഴെങ്കിലും ഇതിൻ്റെ അക്കരയോ മങ്ങേക്കരയോ ഒന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും നല്ലൊരു പ്രഭാതം ഇവിടെ ഉണ്ടായിട്ട് ഞാനല്ലാതെ മറ്റാരും ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കുറേ ആളുകളൊക്കെ താഴെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ ബസ് സർവീസ് ഉണ്ട് താഴെ വരെ. ഞാനിപ്പോൾ നടന്നാണ് അങ്ങ് നിന്നേ വന്നത്. ബസ് സർവീസ് ഒരു 8:30 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ അതിന് മുന്നേ ഇങ്ങ് പോകുന്നു. താഴത്തു കൂടി ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഗംഭീര കാഴ്ചയായിരുന്നു. ഈ കൊന്നമരങ്ങളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഒരു ഗുഡ്സ് ട്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട്. ഇതുകൊണ്ട് താഴത്തുകൂടി പോകുന്നുണ്ട്. ഈ കൊന്നമര ഈ വ്യൂ ഉള്ളിടത്തെങ്കിലും കുറച്ച് വെട്ടിക്കളയേണ്ടതായിരുന്നു. ഇത് കണ്ടോ, കൊന്ന തന്നെയാണ് കേട്ടോ. താഴത്തു നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ പൂവ് ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. ഇതാണ് കൊന്നമരം. ഇതിലെ താഴേക്ക് നമ്മൾ വന്നത് കൂടാതെ ഒരു സ്റ്റെപ്പുകൾ കാണാം. ഒരുപാട് താഴേക്കൊന്നുമില്ല. ഇതിൻ്റെ താഴെ റൂമുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ റൂമുകളും നേരത്തെ ഇതിനുള്ളിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. നല്ല ടൈലൊക്കെ ഇട്ട് നല്ലൊരു ബിൽഡിംഗ് ഒക്കെയാണ്. പക്ഷേ ഇപ്പം നിലവിൽ ഉപയോഗത്തിലുള്ളതിൻ്റെ ഒരു സൂചനയൊന്നും കിട്ടുന്നില്ല. സ്റ്റെപ്പുകൾ ഇതിനെ തുടർന്നാൽ ഇതൊരു നല്ലൊരു രീതിയിലൊക്കെ പണി കഴിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ തിരികെ നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി പോകുമ്പോൾ നമ്മളൊരു നിങ്ങളൊരു ടൈം ലൂപ്പിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്താണ് ആ ടൈം ലൂപ്പെന്ന് താഴെ ചെല്ലുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡാമെന്ന് പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഡാമാണ്. 1949 പണി തുടങ്ങി 1953 ഈ കൂറ്റൻ ഡാമിൻ്റെ പണി തീർന്നു എന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ തുംഗഭദ്ര നദിയിൽ ഉണ്ടായിരുന്ന വലിയ വെള്ളപ്പൊക്കങ്ങളെ അതിജീവിക്കാനും ഇവിടുത്തെ ബല്ലാരി മേഖലകളിലൊക്കെയുള്ള വലിയ വരൾച്ചയെ അതിജീവിക്കാനും പിന്നെ വൈദ്യുതി പ്രൊഡക്ഷൻ എന്തായാലും അന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ പണി കഴിപ്പിച്ച തുംഗഭദ്ര നദിയിലെ ഏറ്റവും ഡാമിന് അനുയോജ്യമായ സ്ഥലം ഇതാണ് എന്ന് സ്ഥലം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സഹായം കൂടാതെ പണി കഴിപ്പിച്ച ഒരു പദ്ധതി എന്ന നിലയിൽ ഈ വലിയൊരു പദ്ധതി എന്ന നിലയിൽ വളരെ ശ്രദ്ധ നേടിയ ഒരു പദ്ധതിയായിരുന്നു. എന്തായാലും പണി പൂർത്തിയായ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമും തുംഗഭദ്ര ഡാമായിരുന്നു. താഴേക്ക് ചെന്നാൽ ടൈം ലൂപ്പിലേക്കാണെന്ന് മറക്കണ്ട. നിങ്ങളിപ്പോൾ തുംഗഭദ്ര ഡാമിൻ്റെയും തുംഗഭദ്ര റിസർവോയറിൻ്റെയും ഗാർഡൻ്റെയൊക്കെ ഒരു മനോഹരമായ ഏരിയൽ വ്യൂ കണ്ടിട്ടില്ലേ? അത് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ മേളി കാണുന്ന ആ വാച്ചിങ് ഗാലറി നിന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളല്ല, നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്ന ഭാഗമാണ്. നാളെയാണ് ഇനി മേളി പോയി ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങളെ ആദ്യം കാണിക്കാൻ പോകുന്നത് നാളെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് ഞാൻ നാളെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ തുംഗഭദ്ര ഡാമിനെക്കുറിച്ച് കൂടുതലൊക്കെ ഞാൻ നാളെ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? ഇതാണിപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. നാളെയാണ് ഞാൻ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇതേ അവിടെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, രാവിലെ ഷൂട്ട് ചെയ്താൽ മാത്രമാണ്. ഇതുണ്ടോ, ഇവിടെ വെയിലടിക്കുന്നുണ്ടോ. റിസർവോയറിൽ നിന്ന് ഇങ്ങോട്ട് വെയിലടിക്കുന്നു. ഡാമോ കാര്യങ്ങളോ ഒക്കെ ഇരുണ്ട് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അത് കിഴക്കുവശമല്ലേ, ഏകദേശം കിഴക്കാണ്. അപ്പം നമുക്ക് ഈ റിസർവോയറിലേക്കും ഡാമിലേക്കും ഒക്കെ വെയിലടിക്കുമ്പോൾ ഗംഭീര കാഴ്ച കാണാൻ പറ്റും. ഇതേ ഈ സ്റ്റെപ്പ് വഴിയാണ് മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇവിടെ ഭാരതം എന്നൊക്കെ എഴുതിയൊരു ഭാരതമാതാവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കണ്ടോ ബസ്സുകളൊക്കെ കിടക്കുന്നത്. നമ്മുടെ ഈ തുംഗഭദ്ര ഡാം കാണാനായിട്ട് വരാനായിട്ട് വളരെ എളുപ്പമാണ്.
വളരെ ചിലവ് കുറവാണ്. നിങ്ങളുടെ ഹംപി യാത്രയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ തുംഗഭദ്ര ഡാം. അത്ര മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും. ഈ തുംഗഭദ്ര ഡാം കാണാനായിട്ട് വളരെ എളുപ്പമാണ്. ഹംപിക്ക് അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഹംപിയുടെ ഹംപിക്കടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഹോസ്പെറ്റ് എന്ന് പറയുന്ന ടൗൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഹോസ്പെറ്റ് ടൗണിന് അടുത്ത് തന്നെയാണ് ഈ തുംഗഭദ്ര ഡാമും ഉള്ളത്. അപ്പോൾ ഈ തുംഗഭദ്ര ഡാമിൻ്റെ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. 30 രൂപ അടുത്ത് കാറ് പാർക്ക് ചെയ്യാം. അതിനുശേഷം വെറും 10 രൂപ മാത്രം കൊടുത്ത് നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ചാർജ് മാത്രമാണ് 10 രൂപ. അതിനുശേഷം നമ്മൾ 20 രൂപ എടുത്ത് ബസ്സിൽ ടിക്കറ്റ് എടുക്കണം. ഈ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് നമ്മളെ ഇവിടെ കൊണ്ട് ഇറക്കും. ഇവിടെ കൊണ്ട് ഇറക്കി കഴിയുമ്പോൾ നമുക്ക് ഈ റിസർവോയറിൻ്റെ അതിമനോഹരം കടലുപോലെ കിടക്കുന്ന ഒരു റിസർവോയറും ഈ റിസർവോയറിൻ്റെ കാഴ്ചകൾ കാണാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിലൂടെ നടന്ന് മുകളിൽ കയറി ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച കാണാം. അതിനുശേഷം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ബസ് ഇങ്ങനെ വെയിറ്റിങ്ങിലുണ്ടാവും. കിടക്കുന്ന ബസ്സിൽ കയറി നമുക്ക് താഴെ ഗാർഡനിൽ ചെന്നിട്ട് ഗാർഡനിലെ കാര്യങ്ങൾ ഒക്കെ കാണാം. കാഴ്ചകൾ നല്ലൊരു ഗംഭീര ഗാർഡനാണ്. ഞാനിതുവരെ പോയില്ല. എന്തായാലും വൈകിട്ട് ലൈറ്റ് ഷോയും കാര്യങ്ങളും ഒക്കെ ഗാർഡനിലുണ്ട്. എന്തായാലും നമ്മൾ അതൊക്കെ ഇന്ന് കാണും. നമ്മൾ ഇന്ന് വൈകിട്ടാണല്ലോ വന്നത്. നമ്മൾ രാവിലെയാണ് മുകളിലത്തെ കാഴ്ചകൾ കണ്ടതെങ്കിലും അത് നാളത്തെ കാഴ്ചയും ഈ ഇപ്പോൾ ഇനിയുള്ളത് മുഴുവൻ ഇന്നത്തെ കാഴ്ചയുമാണ്. ഇത് കണ്ടോ, ഇതൊരു കടൽ തന്നെയാണ്. ഇതൊരു റിസർവോയർ എന്ന് വിളിക്കാൻ ഇതിനെ ആവുന്നില്ല. കടൽ തന്നെയാണ് ഇത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇതുണ്ടോ, ഈ റിസർവോയറിൻ്റെ മറുകര എത്ര സൂം ചെയ്താലും കണ്ണുകൊണ്ടോ ക്യാമറ കൊണ്ടോ ഒന്നും ഇല്ല. മറുകര അത് കടൽ പോലെ അങ്ങ് വിശാലമായിട്ട് അങ്ങ് അനന്തമായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഡാം ഇതുണ്ട്, ഗംഭീരമായിട്ട് നമുക്കിവിടെ കാണാം. ഞാനിങ്ങനെ വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച, ഇന്ത്യയിൽ സിമെൻറ്റ് ഉപയോഗിക്കാതെ പണിതിട്ടുള്ള 2 ഡാമുകളെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിലൊന്ന് ഈ തുംഗഭദ്രയാണെങ്കിൽ മറ്റേതായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ പോലെയല്ല, ഇതിന് പ്ലാസ്റ്ററിംഗ് ഇല്ല. മുല്ലപ്പെരിയാർ ഡാമിന് പ്ലാസ്റ്ററിംഗ് ഇല്ലേ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിതുവരെ മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ടില്ല. ഇത് കണ്ട ഏത് ഡയറക്ഷനിൽ നോക്കിയാലും, ഒരു ഡയറക്ഷനിൽ മാത്രമല്ല അനന്തമായിട്ട് കിടക്കുന്നത്, ഏത് ഡയറക്ഷനിൽ നോക്കിയാലും അനന്തമാണ്. തുംഗഭദ്ര നദിക്ക് കുറുകെ പണിതിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ തുംഗഭദ്ര ഡാം എന്ന് വിളിക്കുന്നത്. ഇതിന് മറ്റൊരു പേരുകൂടി ഉണ്ടോ, പമ്പാ സാഗർ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒഫീഷ്യൽ പേര് ഇപ്പം TV ഡാം ആണെന്ന് തോന്നുന്നു. പണ്ട് ഇത് പമ്പാ സാഗർ ഡാം എന്ന പേരിലാണ് നേരത്തേക്ക് ഇത് വ്യാപകമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇതേ അപ്പുറത്ത് കിടിലനൊരു ബോട്ട് ലാൻഡിംഗ് ഒക്കെ കാണാവേ. എന്തായാലും നിലവിൽ ബോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര മനോഹരമാണ് അവിടെയൊക്കെ. ശരിക്കും ഇത് കണ്ടിട്ട് ഒരു കവിത എഴുതാൻ തോന്നുന്നു. ഇതേ ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക്, കുറച്ചുകൂടി ഉണ്ട് അതിനപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചില്ലകൾ ഇങ്ങനെ ഡാമിലേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ ഈ ചില്ലകൾക്കിടയിലൂടെ നമുക്ക് സൂര്യനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിൽ തന്നെയാണ്, നമ്മുടെ iPhone 14 Pro Max തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണേ. ഇപ്പം ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി, എനിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് കസ്റ്റമൈസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കളറിങ്ങൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. പിന്നെ ഈ ഗാർഡനിൽ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച എന്താണെന്നാൽ, ഒരു ചേച്ചി ഒരു ചേട്ടൻ വേണ്ട, ചൂടെ സ്റ്റാൻഡേർഡായേക്കാം, വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളം ആ ചേട്ടന് മതിയായിട്ടും ആ ചേട്ടൻ്റെ മേത്തൂടെ എല്ലാം ഒഴുകി മൊത്തം നനയുകയാണ്. ഇതുണ്ടോ ഇതുണ്ടോ, ആ ചേച്ചിയുടെ ഒരു വെള്ളമൊഴി ആ ചേട്ടൻ എങ്ങോട്ടായി നോക്കുന്നത്. ഇതുകൂടാതെ എനിക്ക് ഗാർഡനിൽ കാണിച്ചു തരാനുള്ള വളരെ വ്യത്യസ്തമായ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു പ്രമുഖ വ്യക്തിയുടെ തോർത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന കാഴ്ചയാണ്. മറ്റാരുടെയല്ല, എൻ്റെ തന്നെയാണ്. ആരും അറിയാതെ ഞാൻ ഒതുക്കത്തിക്കൊണ്ട് ഇത് ഉണങ്ങിയാലേ നമുക്കിത് വായിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ തന്നെയാണ്. എന്നാലും അതറിയാത്ത അതാരെങ്കിലും അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് പറയാം, എൻ്റെ അയ്യ ഇതാരാ ഇങ്ങനത്തെ പരിപാടി കാണിച്ചതെന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കും. നമുക്കിവിടെ ഇതിവിടെ കണ്ടോ, ടോയ്ലറ്റ് ആൻഡ് ബാത്ത് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ യാത്രകളിൽ നമ്മുടെ എല്ലാ ദിവസവും ഇങ്ങനെയാണ്, ഇങ്ങനെ ഓരോ ബാത്റൂമുകളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഏത് ടൂറിസം സ്പോട്ടിലോട്ട് പോയാലും ടിക്കറ്റൊക്കെ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ടൂറിസം സ്പോട്ടാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു തോർത്തും സോപ്പും ഒക്കെ കയ്യിലെന്തായാലും കരുതും. അവിടെ എന്തായാലും ബാത്റൂം ഉണ്ടാവും, അതിൽ കയറി ഒരു കുളിയൊക്കെ കുളിക്കും. എന്തായാലും ഇവിടെ ഈ കർണാടകയിലെല്ലാം അങ്ങനത്തെ പബ്ലിക് ടോയ്ലറ്റുകളെല്ലാം അത്യാവശ്യം നീറ്റായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് വലിയൊരു ആശ്വാസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സൂര്യൻ അസ്തമിക്കാറായി വരുന്നേ ഉള്ളൂ. സൂര്യൻ ഇപ്പോൾ ഇവിടെ ഉടനെ അസ്തമിക്കുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. എങ്കിലും നമ്മൾ ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ഗാർഡനിൽ പോകണം. ഗാർഡനിൽ നൈറ്റിലെ അലങ്കാരങ്ങളും ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പകൽ വെളിച്ചത്തിൽ ആ ഗാർഡൻ ഒന്ന് കാണുക എന്നൊരു ഉദ്ദേശം നമുക്കുള്ളത് കൊണ്ട് നമ്മളെന്തായാലും തുംഗഭദ്ര റിസർവോയറിലേക്ക് സൂര്യൻ മുങ്ങുന്നത് കാണാൻ നിൽക്കുന്നില്ല. അപ്പോൾ അടുത്ത ബസ് വന്നാൽ ഉടനെ നമുക്ക് പോയേക്കാം. അടുത്ത ബസ് വന്നാൽ മാത്രം പോരാ, എൻ്റെ തോർത്തുകൂടെ ഉണങ്ങണം. നൈസായിട്ട് പോയതെങ്ങനെയും ചുരുട്ടി എടുക്കട്ടെ, അത്യാവശ്യം ഒന്ന് വെള്ളം തോർന്നു കാണാം. ഇത് കണ്ടോ, ആരും കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചിലപ്പോൾ കരവടക്കണമെന്ന് പറയും നമ്മുടെ തോർത്തിന്. ഇത് ശരിക്കും ഉണങ്ങി കേട്ടോ, കുറച്ച് നേരം അതേ ഉള്ളൂ, നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെ ഒരു ബോട്ട് കാണാം. ഉപയോഗത്തിലുള്ളതല്ല, തുംഗഭദ്ര എന്നാണ് അതിൻ്റെ പേര്. പണ്ട് കാലത്ത് ഈ തുംഗഭദ്ര റിസർവോയറിലൂടെ സർവീസ് നടത്തിയിരുന്ന ബോട്ടായിരുന്നിരിക്കാം. ബോട്ടല്ല, വല്ല കപ്പലും ഉണ്ടെങ്കിലും അതിശയിക്കാറുള്ളൂ. ശരിക്കും ഞാനിവിടെ വന്ന് ഇത് കണ്ടപ്പോഴേക്ക് ഇവർ തുംഗഭദ്ര ഡാമാണെന്ന് കരുതി വല്ല ബീച്ചിലും കൊണ്ട് ഇറക്കിയതാണോ എന്ന് വരെ ഞാൻ ഓർത്തുപോയി. അത്ര കണ്ണത്താ ദൂരത്തേക്ക് കിടക്കുന്ന, ശരിക്കും കളറായാലുമേ ഒരു കടൽ വെള്ളത്തിൻ്റെ ഒരു കടലിൽ നോക്കുന്ന ഒരു 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 ഉൾക്കടലിൽ കാണുന്നത്. സാധാ കടലിലാണെങ്കിൽ തിരി ഉണ്ടാവില്ലേ, ഒരു ഉൾക്കടൽ. നമ്മൾ ബംഗാൾ ഉൾക്കടലൊക്കെ കന്യാകുമാരി കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു നീലനിറം ഉണ്ടായിരുന്നേ ഉള്ളൂ. അതാണ്ട് ഇതേപോലെ തന്നെയാണ് കാണപ്പെട്ടത്. ഒരു ബസ് ആളുമായിട്ട് വരുന്നുണ്ട്. ഈ ബസ്സിൽ എന്തായാലും നമ്മൾ കയറി നമ്മൾ പോകും ഗാർഡനിലേക്ക്. നീർന്നോയോ, വലിയ
ഡോൾഫിൻ പോലെ നീർനായകള്. എന്റെ പൊന്നെ ഇത് മുതലയാണ്, ചിങ്ങണ്ണി മുതലല്ലാണ്. അയ്യോ, തല മാത്രം പൊക്കി പിടിച്ചിട്ട് പട്ടിയുടെ തല പോലെ ഇരിക്കുന്നത്. നീർനായ എന്ന് പറയുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു വലിയ വേഷം വല്ലതും ആയിരിക്കും. എല്ലാം മുങ്ങി. ഡോൾഫിൻ എന്തായാലും ഇത് കടലിൽ തന്നെയാണോ? ഇനി ഞാൻ മുമ്പേ സംശയം പറഞ്ഞ പോലെ കടലിൽ തന്നെയാണോ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്? അയ്യോ, ഞാൻ വീണ്ടും കടൽ കാണാൻ പോയി. ബസ് എടുത്തു. $120,000 ഉള്ളി. ഇതേ ഒരു സ്റ്റോപ്പിൽ ഞാൻ മാത്രം ഇറങ്ങി. ബോട്ടിംഗ് എന്ന് വിളിച്ചു. ആ എന്നേലും ആട്ടോ ഉള്ള ആട്ടം നിർത്തി ചാടി ഇറങ്ങി. വെൽക്കം ടു ബോട്ടിംഗ് മസാജ് കസ്റ്റമേഴ്സ്. മസാജാണോ മെസ്സേജാണോ? ഇതിന് മസാജോ? ബോട്ടിലൊന്നും എന്തായാലും നമ്മൾ കയറുന്നില്ല. ഈ ലേക്ക് കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയുകൊണ്ട് ചാടി ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ബോട്ടുകൾ ഏതായാലും പെഡൽ ബോട്ടുകളാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഇനം ബോട്ടുകളാണ്. ബോട്ട് കാണാൻ രസമൊക്കെ ഉണ്ട്. അല്ലെ, ചുമ്മാ ഒരു ആക്രി ബോട്ടാണ് നമ്മുടെ ലേക്കുകളിലൊക്കെ. ഇതുണ്ടോ, ബോട്ട് കണ്ടാൽ തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ, അതിലിരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുമ്മൊക്കെ ഉണ്ട്. എന്തായാലും ഈ ലേക്കിൻ്റെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ബോട്ടും ഒരേ സ്റ്റൈൽ ബോട്ടുകളാണ്, നിറങ്ങളും. അയ്യോ, വലിയ പാട്ടൊക്കെ കേൾക്കുന്നു. ബോട്ടിങ് കണ്ടാൽ മതി. സർക്കസ് തുടങ്ങാൻ പോകുന്നു. സർക്കസ് ഒറ്റയ്ക്ക് വേണമെങ്കിലും ബോട്ട് ചവിട്ടായിരുന്നു കേട്ടോ, പക്ഷെ സമയമില്ലല്ലോ. ഇവിടെ ബോട്ടിങ് മാത്രമല്ല കേട്ടോ, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ട്. ഇതുകൊണ്ടോ ബാറ്ററി കാറുകളും, ബാറ്ററി അല്ല ഇലക്ട്രിക്കിൽ ഓടുന്ന വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ കാണുന്ന സൈസ് കാറുകളും ഒരുപാട് റൈഡുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. നമ്മൾ വെളിയിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നത്. മതിലിലൂടെ ഒളിഞ്ഞു നോട്ടമാണ്. നമുക്കെന്തായാലും ഇനി ഇറങ്ങിയത് അവത്തമായൊന്നൊരു സംശയമുണ്ട്. ലേക്ക് വരണുണ്ട്, ഇനി ഒരുപാട് ദൂരം നടക്കണമെന്ന് തോന്നുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ, വാ സൂപ്പർ അല്ലേ, നമ്മുടെ വാശി ഗാലറി ഏതായാലും പൊളിച്ചു. സൂപ്പർ. നമ്മുടെ ലേക്കിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ഇതുകൊണ്ട് അക്വേറിയം ഉണ്ട്, ഏവിയറി ഉണ്ട്, മിനിസൂ ഉണ്ട്, ഡിയർ പാർക്ക് ഉണ്ട്, 3D വിഷ്വൽ റിയാലിറ്റി ഷോ ഉണ്ട്, കിഡ്സ് ബോട്ടിംഗ് പോയിന്റ് ഉണ്ട്, മ്യൂസിക്കൽ ഡാൻസിങ് പോയിന്റ് ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ എന്നാ വേണം, വാ ഇട്ടുന്നതിന് മുന്നേ കയറിപ്പോം. തുങ്കഭദ്ര ഡാം, മിനിസൂ ആൻഡ് ഏവിയറി ഇങ്ങോട്ടാണെങ്കിലും. ഇത് കണ്ടോ, ആസ് പെർ ദ ഓർഡർ ഓഫ് മിനിസൂ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വിസിറ്റേഴ്സ് വിസിറ്റ് ഓഫ് ടൂറിസ്റ്റിനല്ല പിന്നെ വേറെ ആർക്കും കാണാൻ വേണ്ടി മിനിസൂ. എന്തായാലും നന്നായി, എനിക്കത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ. ഏവിയറി നേരെ മുന്നേ കാണാം, മിനിസൂ ഒന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ചുമ്മാ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഗേറ്റ് അടച്ചിട്ട് ക്ലോസ്ഡ് എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇവിടെ ഇതേ മിനി അക്വേറിയം എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അക്വേറിയം കാണാം, അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ടിക്കറ്റ് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ കാണാമെങ്കിലും ഈ ഗാർഡനിലേക്ക് കയറാൻ നേരം അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഞാൻ അവിടെ പോയി തിരക്കി പറഞ്ഞു, എൻട്രിയിൽ എടുത്തില്ല, ആ ടിക്കറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പം വെറും 10 രൂപയ്ക്ക് മാത്രമാണ് നമ്മളിതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 10 രൂപ. പറഞ്ഞത് തെറ്റായിരുന്നു, ഇവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ. പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല, 10 രൂപ മാത്രം. ഈ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ, നന്നായിട്ട് അക്വേറിയം ഒരുക്കിയിരിക്കുന്നത്. ഇത് കണ്ടു, ഓരോരോ മീനുകളും അവയുടെ പേരുകളും. ആ അതുകൊണ്ട് ഒരു ഗംഭീര കൂട്ടുകാരനെ കണ്ടോ, ഗംഭീര കൂട്ടുകാരൻ. എൻ്റെ തലക്കന്നെ കിരീടം തൊക്കുമല്ലോ ചെയ്യുന്നത്. അവൻ്റെ പേര് ക്ലാസിക് കംഫ. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചേട്ടന്മാരും എല്ലാം ഇവിടെ ഉണ്ടോ നോക്കാം. വെറൈറ്റി ആണെന്ന് കണ്ടിട്ടല്ല, വിഷ്ണുവിൻ്റെയും ദേവിയുടെയും ഒക്കെ ശില്പമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ്. പക്ഷേ മീനും വെറൈറ്റിയാണ് കേട്ടോ, ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു തരം മീനാണ്. റെയിൻബോ ഷാർക്ക്, ഇതാണ് റെയിൻബോ ഷാർക്ക്. ബ്ലാക്കും ഉണ്ട്, ക്രീമും ഉണ്ട്, വാലും തൂലൊക്കെ റെഡ്. കമലാവു ഫ്ലവർ ഹോൺ, കന്നഡയിലെ പേരാണോ, കന്നഡക്കാരിട്ടേക്കുന്ന പേരാണോ? എന്തായാലും ആശാനെ കാണാൻ നല്ല രസമുണ്ട്, കൊള്ളാല്ലേ. നല്ല കളർ കോമ്പിനേഷൻ ആശാൻ്റെ, ആശാൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ. ആശാത്തിയൊക്കെ ഉണ്ട്, അത് ഡെമ്മിയാണ്, ഇത് രണ്ടും ഡെമ്മിയാണ്. ഇത് ഡെമ്മിയല്ല കേട്ടോ, ഇത് ഒറിജിനലാണ്, അത് ഡെമ്മിയ. സ്പോട്ടഡ് അലിഗേറ്റർ ഗാർ, ഇതാണ് സ്പോട്ടഡ് അലിഗേറ്റർ ഗാർ. അത്യാവശ്യം വലിയ മീനാണ്. ഓ, പിരാനയെക്കാളും എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, സ്വർണ്ണമാണെന്ന് തോന്നുന്നു മേലൊക്കെ തിളങ്ങ. പിരാന, യു ആർ ലുക്കിംഗ് വെരി ഗുഡ്. ഓസ്കാർ ഫിഷ്, ഇതന്നെ എഴുതിയിരിക്കുന്നത്. പാരറ്റ് ചിക്ലിറ്റ്സ്, ഇതാണ് പാരറ്റ് ചിക്ലിറ്റ്സ്. നല്ല കളർഫുള്ളാണ്, കണ്ണടിച്ച് പോകുന്ന ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷിനേക്കാളിലൊക്കെ വളരെ. പാക്കുവിനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുക. ഇതേ പാക്കു അല്ല എന്നെ മേളിൽ പോയിരിക്കുന്നത്, കാട്ടുവാ പാക്കു. ആ ഇതേ പാക്കു. ഇതൊക്കെ ചുമ്മാ ഏതോ ഒരു അയലവർഗത്തിൽപ്പെട്ട ഏതോ ഒരു മീനാന്ന് തോന്നുന്നു. എല്ലാം നമ്മൾ കണ്ടില്ല, നമ്മൾ കാണാത്ത ഒത്തിരി ഉണ്ട്. നല്ല ഗംഭീരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതേതായാലും നമ്മൾ ടി വി സ്ക്രീനിൽ കാണുന്ന പോലെയാണ് മീനുകളെ കാണുന്നത്. നടുക്കേര ഒരു മീൻ രൂപം, മത്സ്യകന്യകയുടെ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന് ഇങ്ങനെ ഒരു രൂപമുണ്ട്.
ഒത്തിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും അങ്ങ് പ്രവർത്തനത്തിലല്ല, എല്ലാമൊക്കെ ഇങ്ങനെ ഡെവലപ്മെൻറ്റിലാണ്. എന്നാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തുങ്കഭദ്ര ഡാം ഗാർഡൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ വരുന്ന ഭാഗമൊക്കെ കാണാവുന്ന രീതിയിൽ ഇത് ഷട്ടർ പോട്ടെ, ഡാം പോലും എവിടെയാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഡാമുമായിട്ട് അങ്ങ് ഒരു കിലോമീറ്റർ അകലെയാണോ തുങ്കഭദ്ര ഗാർഡൻ. ഇത് മ്യൂസിക്കൽ ഫൗണ്ടൻ എവിടെയാണ്, 6:45 ആറ് 50 മറ്റോ ഷോ ആയിട്ടാണ് അവിടെ കണ്ടിരുന്നു. 6:45 മുതൽ 7:10 വരെ ഒരു ഷോയും അതിനുശേഷം എപ്പോഴോ ഒരു ഷോ മറ്റു രണ്ടാമതൊരു സെക്കൻഡ് ഷോ ഇവിടെ ഉണ്ട്. ക്യാൻറ്റീൻ ആൻഡ് ടോയ്ലറ്റ്സ് ഇങ്ങോട്ടാണ്. ടോയ്ലറ്റ് ഇനി നമുക്ക് വേണ്ട, ക്യാൻറ്റീൻ മതി. ഇതുപോലുള്ള വാട്ടർ ഫൗണ്ടനുകൾ പോണ്ടുകളൊക്കെ ധാരാളം ഇതിനുള്ളിലൂടെ ഉണ്ടെങ്കിൽ ഒന്നിലും വെള്ളമില്ല. ഡാമിൽ അത്രയും വെള്ളം കിടക്കുമല്ലോ, ഇതൊക്കെ നിറച്ചിട്ട് ഓടിയല്ലേ. ഇത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ചുമ്മാ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കൊള്ളാം, ഇതിനകത്ത് പാത്തിരിക്കാനുള്ള ഇതേ നമ്മൾ ക്യാൻറ്റീൻ തപ്പി വന്നതാണ്. ഇതാണ് ക്യാൻറ്റീൻ. പക്ഷേ ക്യാൻറ്റീനേക്കാളും നമുക്ക് താല്പര്യമുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ട് ദേ ശോ ഈ പനയല്ല ഇതുകൊണ്ടോ ഡാമിൻ്റെ ഡാമിനോട് ബന്ധമില്ലാത്ത ഗാർഡൻ ആണെന്ന് ഞാൻ വെറുതെ നുണ പറഞ്ഞാണ്. നമ്മൾ ഈ ഗാർഡൻ ഇനി ഈ വഴി പോകുന്നത് ഡാമിനടുത്തേക്ക് തന്നെയാണ്. ക്യാൻറ്റീനൊക്കെ അവിടെ നിൽക്കണം. നമുക്ക് ഈ ക്യാൻറ്റീനേക്കാളും വളരെ വളരെ വലുതാണ് ഡാം. ഇതേ നമ്മുടെ വാച്ച് ഗാലറി മേളിൽ കാണാം. നാളെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. എന്നെ മാത്രം ഞാൻ മാത്രം കണ്ടില്ല, ഇവരൊക്കെ ഇതൊക്കെ കണ്ട. വൃന്ദാവൻ ഗാർഡനുമായിട്ട് ഒരു വല്ല കോമ്പറ്റീഷനിലും ഏർപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ വൃന്ദാവൻ ഗാർഡനെ ഇവർ തോപ്പിക്കും കേട്ടോ. അതിനുള്ള പരിപാടികളാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മെയിൻറ്റെയിൻ ചെയ്തെല്ലാം റെഡിയാക്കി വരുന്നേ ഉള്ളൂ. വൃന്ദാവൻ ഗാർഡനിൽ ഭയങ്കര തിരക്കാണെങ്കിൽ ഇവിടെ തിരക്കില്ലാതെ നമുക്ക് നന്നായി ആസ്വദിക്കാം. ഇതുകൊണ്ട് നമ്മുടെ വാച്ച് ടവറിന് നേരെ അപ്പുറത്തൊരു കാറ്റാടി ഉണ്ടേ, നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടതായിരിക്കും, നാളെ കണ്ടതായിരിക്കും. മഹാദേവനാണല്ലോ, കൈലാസമാണോ? എന്തായാലും ഈ വാട്ടർ ഫൗണ്ടനുകളെല്ലാം തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും. എന്നാലും ഇതിലൊന്നും വെള്ളമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താ ഇത്ര തിരക്കില്ലാത്ത, ഇത്ര നല്ലൊരു ഗാർഡനായിട്ട്. കൊള്ളാം കേട്ടോ, ഇവിടെ നിൽക്കുന്ന ഈ ചെടികളും മരങ്ങളും ഒക്കെ നല്ലൊരു അലങ്കാരമാണ്. ഇതുപോലെ മരവും ഇങ്ങനത്തെ മരമൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. എവിടെയാ നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ? വൃന്ദാവൻ ഗാർഡനേക്കാളും ചെറുതാണെങ്കിലും അതിൽ മനോഹരമാണെന്ന് ഞാൻ എന്തായാലും തീർത്ത് പറയുകയാണ് കേട്ടോ. എന്തായാലും ഈ മലയുടെ സാന്നിധ്യമൊക്കെ ഇതിനൊരു മാറ്റു കൂട്ടുന്നുണ്ട്. ഓ, ഇത് ഭയങ്കര വിശാലമായൊരു ഗാർഡനാണ് കേട്ടോ. നിങ്ങൾക്കിത് അറിയായിരുന്നല്ലേ, എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾ നാളെ ഇത് കണ്ടതാണല്ലോ മേളിൽ നിന്ന്. ഭാഗ്യത്തിന് ഇവർക്കൊന്നും മലയാളം അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇവരെന്നെ തല്ലിക്കൊന്നേനെ. ഇന്നലെ നാളെ മിനിങ്ങാന്നൊക്കെ എപ്പോഴും. ആ, നമുക്ക് ഡാമിലേക്കും കയറാം കേട്ടോ. ഗാർഡൻ അങ്ങോട്ടും തുടരുകയാണ്, തുങ്കഭദ്ര പവർ ഹൗസ്. പക്ഷേ അവിടെ പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഷട്ടർ ഒന്ന് കാണിക്കുകയല്ലേ, ഇങ്ങോട്ടൊക്കെ പോയാലും മുന്നോട്ട് പോയാലും അവിടെ എല്ലാം അടഞ്ഞാൽ നിൽക്കുന്നത്. ഞാനെങ്ങനെയും കാണും. ഓ, അവിടെ ആ ഗേറ്റ്, ആ ഗേറ്റിൽ അവിടുത്തെ ഗേറ്റിലൂടെ എങ്ങനെയും നുഴഞ്ഞു കയറാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചേട്ടൻ കസാരയൊക്കെ ഇട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇതിലേതായാലും കയറി ചാണക്കില്ല, നമുക്കിത് ഇതിലൊരു വഴി കാണാം, ഇതിലേ പോയി നോക്കാം. ഇത് ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലേ, ശരിക്കും ചീറ്റിപ്പോയൊരു പദ്ധതിയാണെന്ന് തോന്നി തുങ്കഭദ്ര ഗാർഡനും. എന്തായാലും വൻ പദ്ധതിയാണ്, ബസ് സർവീസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇത് ഏത് വകുപ്പിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നാളെ പറഞ്ഞു കാണും. ഇപ്പോൾ എന്തായാലും എനിക്കറിയത്തില്ല ഏത് വകുപ്പിൻ്റെ ആണെന്ന്. ഇത് ഇതിനിടയ്ക്കൂടെ ഈ പനയുടെ ഇടയ്ക്കൂടെ നമ്മുടെ വാച്ച് ഗാലറി കണ്ടോ. ഇവിടെ എന്തായാലും ഒരു ഗംഭീര കാഴ്ച നമ്മളെ കാത്തിരിപ്പുണ്ട്. അതിന് മുന്നേ ഈ ഡാം എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ഡാം നമുക്ക് കാണാം, ഷട്ടറുകളൊക്കെ വരുന്ന ഭാഗം. വാ, രാജകീയ പ്രൗഢിയോടെ തുങ്കഭദ്ര ഡാം. TV ഡാം എന്നാണ് ഷോർട്ട് ഫോമിൽ ഇവിടെ എല്ലാം പറയുന്നത് കേട്ടോ. ഇവരെല്ലാവരും ഈ ഷോർട്ട് ഫോമുകളുടെ ആൾക്കാരാണ്. നമ്മുടെ കൃഷ്ണരാജസാഗർ ഡാമിനെ KRS ഡാം എന്ന് പറയും. ആകെ കർണാടകത്തിൽ രണ്ട് ഡാമിനെ കുറിച്ച് എനിക്ക് അറിയത്തുള്ളൂ. അപ്പം നമ്മൾ കർണാടകത്തിൽ കാണുന്ന രണ്ടാമത്തെ ഡാമാണ്. പവർ ഹൗസിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ഓ, അടിപൊളി. ഇതിൻ്റെ ഈ പച്ച, ഈ ഡാമിലെ വെള്ളത്തിൻ്റെ കളറ് പച്ച നിറമാണ്. ഈ ഒരു ചെറിയ പൈപ്പിലൂടെ ആട്ടോ ഈ വെള്ളം വരുന്നത്. ചെറിയ പൈപ്പല്ല, വലിയൊരു പൈപ്പാണ്. എന്തായാലും അതിലൂടെ വന്ന് ചീറ്റിത്തെറിച്ചൊഴുകുകയാണ്. എന്തായാലും ഡാമിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവം തുങ്കഭദ്ര ഡാം നമുക്ക് സമ്മാനിക്കുകയാണ്. ഇതുകൊണ്ടോ പവർ ഹൗസിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കാണാം. അതുകൂടാതെ ഏതോ ഒരു ഗേറ്റിലൂടെ വെള്ളം കുറേ ഗേറ്റുകളിലൂടെ കടന്നു വരുന്ന കാണാം. ഇത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും ഇറിഗേഷനും 127 MW വൈദ്യുതിയാണ്. ഇവിടെ മാത്രമാണോ വേറെ എവിടെയെങ്കിലും കൂടെ ഉള്ള പവർ ഹൗസിലൂടെ ചേർത്തിട്ടാണെന്ന് അറിയത്തില്ല. ഇറിഗേഷനും പിന്നെ ഫ്ലഡ് കൺട്രോളും ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശമാണ് ഈ ഡാമിൻ്റെ. ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നത്. എന്തായാലും തുങ്കഭദ്ര ഡാം പണിത് അവർ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മളിതിനടുത്ത് പോയി കാഴ്ചകൾ കാണാൻ പോവാണേ. ഇത് ഈ ഇതിലൂടെയാണ് ഈ പൈപ്പ് വരുന്നത്. ഇതുകൊണ്ടോ ഈ, ആ, ഇവിടെ ഒരു വെള്ളമൊഴുക്കുണ്ട്. ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ പൈപ്പ് വരുന്നത്. ഓ, എന്നാ ഫോഴ്സാന്ന് നോക്കി. ഈ ഫോഴ്സ് ഇത്രയും വലിയ വെള്ളം വന്നിട്ട് അത് ഇങ്ങനെ മുന്നോട്ട് തെറിക്കാതിരിക്കാൻ അവിടെ എന്തോ ഒരു തടസ്സം വെച്ചിട്ടുണ്ട്. അതാ ഇങ്ങനെ തെറിക്കുന്നത്. അല്ലെങ്കിൽ ഈ വെള്ളം അപ്പുറത്തെ മതിലെല്ലാം ഇടിച്ചാൽ മതിലെല്ലാം തകർന്നു പോകുമല്ലോ. അവിടെ എന്തോ ഒരു വലിയ കോൺക്രീറ്റ് പില്ലർ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ തട്ടിയിട്ട് ഈ വെള്ളം മേളിലേക്ക് തെറിക്കുന്നതാണ് നമ്മളെ കാണുന്നത്. തുങ്കഭദ്ര ഡാം കാണാനായിട്ട് നമുക്കൊന്ന് തുങ്കഭദ്ര പവർ ഹൗസിലേക്കൊന്ന് നുഴഞ്ഞു കയറി നോക്കിയാലോ. ആ സൂര്യൻ ആ റിസർവറിനകത്ത് കണ്ട് വീണുപോയെന്ന് തോന്നുന്നു, വെളിച്ചമൊന്നുമില്ല. നമുക്കിനിയും ഇത് കാണണം, എന്താ, മ്യൂസിക്കൽ ഫൗണ്ടൻ കാണണം.
അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ര നിരാശപ്പെടുത്തില്ലായിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ ഇവിടുത്തെ വൃന്ദാവൻ ഗാർഡനിൽ നമ്മൾ നിരാശപ്പെട്ടു പോയതാണ്, ഞാൻ നെഗറ്റീവ് റിവ്യൂ ഒക്കെ തന്നാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇനിയും 6:45 കുറച്ച് സമയമുണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടൻ തുടങ്ങണമെങ്കിൽ, ലൈറ്റ് ഷോ തുടങ്ങണമെങ്കിൽ ഈ ലൈറ്റെല്ലാം സൂര്യൻ്റെ ആ മൊത്തം മുങ്ങണം, സൂര്യൻ അതിനകത്ത് മൊത്തം മുങ്ങണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. കുറേ ദിവസമായി ഒന്ന് ഇതുണ്ട് മെലിഞ്ഞ് മെലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഈ യാത്രയിലുടനീളം. എനിക്കാണ് ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് ദോശ ഐറ്റംസ് ഒന്നും ഇവിടെ രാവിലെ കിട്ടുമായിരിക്കും, ഒരിക്കലും നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. അല്ലാത്തപ്പോഴല്ലേ ഇവരുടെ ഒരു റൈസാണ്, അല്ല ഇത് എഗ്ഗ് റൈസ്, മസാല റൈസ്, അങ്ങനെ കുറേ റൈസുകൾ. അത് ശരിക്കും ആദ്യമൊക്കെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ദിവസം അടുപ്പിച്ചായപ്പോൾ അത് ചെറുതായിട്ടൊന്നും മടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായപൊടിയും മുടങ്ങി, ചായപൊടിയില്ല, സ്നാക്സ് ഇല്ല ഇവിടെ, അങ്ങനെയുള്ള ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ചായപൊടി മുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈവായിട്ട് ചായ എടുത്ത് വരുന്ന കടകളൊന്നുമില്ല. ചായ ഞാൻ കുടിക്കും, ചായ കുടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കേരളത്തിൽ ഒരു വെട്ട് ഗ്ലാസ് നിറച്ച് ചായ കുടിക്കുമ്പോൾ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ചായ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അവർ കുറച്ച് ചായ, അത് അതിൻ്റെ നാലിലൊന്നാണ് ഇവിടുത്തുകാർ കുടിക്കുന്നത്. ഇവിടുത്തുകാർ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലും മധുരവും കൂട്ടി കടുപ്പവും കൂട്ടി ഒരൊറ്റ കലക്കി ഒരൊറ്റ കുടിയ. തത്വത്തിൽ നമ്മൾ കഴിക്കുന്നത്രയും പഞ്ചസാരയും തേയിലപ്പൊടി ഇവർ കഴിക്കുന്നില്ല, കാരണം ഇവർ കഴിക്കുന്ന അളവ് കുറവാണ്, മധുരമൊക്കെ കൂടുതലാണെങ്കിൽ അളവ് കുറവാണ്. ചായയുടെ കടുപ്പം എനിക്കൊരു വിഷയമല്ല. ഇവിടെ എങ്ങനെയാണ് ചായ കൂടി എനിക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ചായ നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട് യാത്രയിലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്കിന് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ചായ എടുക്കുന്ന പരിപാടിയില്ല, ഫ്ലാസ്കിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്തേക്കും എല്ലാ കടയിലും, എങ്ങും ഞാൻ കണ്ടില്ല ലൈവായിട്ട്. ലൈവായിട്ട് ഇനി എടുക്കുന്നവരോ ഉണ്ടെങ്കിലും അന്നേരം പെട്ടെന്ന് നമുക്ക് വേണ്ടിയൊക്കെ ഒന്ന് എടുത്ത് വിത്തൗട്ട്, ഞാനെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കഴിക്കുന്ന ഒരാളാണ്, നിലവിൽ ഡയബറ്റിക്കൊന്നും അല്ല, എങ്കിലും മധുരമില്ലാതെ ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. വളരെ വ്യത്യസ്തമാണ്, എന്നെപ്പോലെ ഞാൻ വേറെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല മധുരമില്ലാതെ ചായ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും മധുരമില്ലാതെ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അറിയാനായിട്ട്. പിന്നെ എനിക്ക് കുറേ ഐറ്റംസ് ഒന്നും, പായസം എനിക്ക് അത്ര താല്പര്യമുള്ള സാധനമല്ല, ഇപ്പം ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്നത്, നേരത്തെ ഞാൻ പായസം കഴിക്കത്തേ ഇല്ല, ചെറുപ്പത്തിലൊന്നും ഞാൻ പായസം കഴിക്കത്തേ ഇല്ലായിരുന്നു, ഇപ്പം പിന്നെ നല്ല പായസമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു സാധനം എന്താണെന്ന് അറിയോ, നിങ്ങളൊക്കെ ബർത്ത്ഡേക്ക് മുറിച്ച് കഴിക്കുന്ന കേക്കില്ലേ, ഞാനതൊരു കഴിക്കത്തേ ഇല്ല, എനിക്കത് ഇഷ്ടമേ ഇല്ല, എനിക്ക് ഓവർ മധുരമുള്ള സാധനങ്ങളോട്. പക്ഷേ ലഡു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, എല്ലാ മധുരത്തോടും ഇല്ല, ചില മധുരങ്ങളോട് എനിക്കൊരു വിരക്തിയാണ്. വളരെ വ്യത്യസ്തമായ എന്തോ ഒരു തരം മൃഗം, ഇവനിത് എന്നെ മൃഗമായിരിക്കും എന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്. ഞാൻ നിങ്ങളെക്കാളിലൊക്കെ പല കാര്യങ്ങളിലും വ്യത്യസ്തനാണ്, അതിൽ നിങ്ങൾക്ക് പുച്ഛമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ദേ മ്യൂസിക്കൽ ഡാൻസ് കഴിഞ്ഞില്ല, ഞാൻ എന്തായാലും നേരത്തെ അവസാനിപ്പിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, നമ്മൾ മൈസൂരിലെ വൃന്ദാവനെ കണ്ട ഏതാണ്ട് അതേ സിസ്റ്റം, കാലഹരണപ്പെട്ട ഒരു സിസ്റ്റമാണ്. നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, ഇവിടെ കുറച്ച് നല്ല ഫീലൊക്കെയാണ് കിട്ടിയത്. കാരണം നമ്മളിത് കാണേണ്ടത് അടുത്ത് പോയിരുന്നിട്ടല്ല, കുറച്ച് ദൂരത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ മ്യൂസിക്കൽ ഫോണിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കാലഹരണപ്പെട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ, ഞാൻ ഒരു 25 വർഷം മുന്നേ ഇതേ സിസ്റ്റം കണ്ടിട്ടുള്ളതാണ്, അത് തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു മ്യൂസിക് ഫോണിന് ക്ലിക്കാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഹൈ ബാസ് സൗണ്ട് വേണം, ഇത് ചെവി തകർക്കുന്ന എന്താണ് പാട്ടെന്ന് പോലും തിരിയാത്ത രീതിയിലുള്ള മോശം സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ക്ലിക്കാണെങ്കിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണം. മാത്രമല്ല ഈ മ്യൂസിക് ഡാൻസ് ഈ പാട്ടിനനുസരിച്ച് ഞാനിത് നിരീക്ഷിച്ച് മനസ്സിലാക്കിയത്, ഒരാൾ നിന്നിട്ട് ഈ കാര്യങ്ങൾ പാട്ടിനനുസരിച്ച് ഓരോ കുറേ വാട്ടർഫ്ലോകളുണ്ട്, അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓപ്പറേറ്റ് ചെയ്യുന്നയാളുടെ കഴിവ് പോലെ ഇരിക്കും ഈ പാട്ടിനനുസരിച്ച് വെള്ളം ഡാൻസ് കളിക്കുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ചുകൂടി ആ പാട്ടിനനുസരിച്ചൊക്കെ വരുന്നുണ്ട്. നമ്മൾ വൃന്ദാവൻ ഗാർഡനെ കണ്ടപ്പം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ മേഘം എന്നുള്ള ഓപ്പറേഷനായിരുന്നു, ഇവിടെ എന്തായാലും പുള്ളി കഷ്ടപ്പെട്ട് അതിനനുസരിച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സൗണ്ട് ഭയങ്കര മോശമായതുകൊണ്ട് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇവിടുത്തെ മ്യൂസിക്കൽ ഫൗണ്ടൻ കുറച്ച് നല്ലതാണെന്ന് പറയാൻ കാരണം, ഇവിടെ നല്ല പാട്ടൊക്കെയാണ് ഇരുന്നത് കേട്ടോ, ഏക്കസക്ക ഏക്കസക്ക ആ പാട്ടും അങ്ങനെ ഹിറ്റ് പാട്ടുകൾ തന്നെ ഇരുന്നത്. അവിടെയാണ് പഴയ ഹിന്ദി ചോളിക്ക് പിച്ചക്കായ പോലത്തെ കുറേ പാട്ടുകളാണ് വൃന്ദാവൻ ഗാർഡനിൽ. ദേ നമുക്ക് മടങ്ങി പോകാനുള്ള ബസ്സുകളൊക്കെ റെഡി, ഈ ബസ്സാണ് ആദ്യം പോകുന്നതെന്ന് തോന്നുന്നു, ആളുകളൊക്കെ അങ്ങോട്ടാണ് കയറുന്നത്.